സത്യത്തിൽ മഴ മുന്നറിയിപ്പ് ഇല്ലാത്ത ദിവസം ഏതാ എന്നുള്ളത് ആൾക്കാർ കാത്തിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പ് ഇല്ലാത്ത ദിവസങ്ങൾ തന്നെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്ന് തീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട്. നാളെയും ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടായിരിക്കും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നേരിയ ആശ്വാസം കൂടെ രാവിലത്തെ കണക്കുകൾ നൽകുന്നുണ്ട്. ആദ്യം ഏഞ്ചലിലേക്ക് വന്നാൽ, ഏഞ്ചൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തൊന്നും ശക്തമായ മഴ ഇന്നലെ രാത്രിക്ക് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് പ്രസ്തുതി? ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നമ്മൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ കുറേ കൂടി ജാഗ്രത വേണ്ട ഒരു മുന്നറിയിപ്പാണ് ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കാരണം വിജി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും സമീപത്തായാണ്. വരും മണിക്കൂറുകളിൽ ഇത് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് തെക്കേ ഇന്ത്യയുടെ സമീപത്തു കൂടി കടന്നു പോകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വിലയിരുത്തുന്നത്. അതായത് കന്യാകുമാരി തീരത്തോടുകൂടി അറബിക്കടലിലേക്ക് പോകാൻ സാധ്യത എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ ഇതിന്റെ സ്വാധീന ഫലമായി കാര്യമായ മഴ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കൂടുതൽ ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടും ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. 10 മണി അലർട്ടിൽ ഒരുപക്ഷെ ഈ അലർട്ടുകൾ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ 5 ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ 6 ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് എന്ന മുൻകരുതലും ഇപ്പോൾ IMD എടുത്തിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദത്തിൽ നിന്ന് തന്നെ ഒരു ന്യൂനമർദ്ദ പാത്തി ആന്ധ്രാ തീരം വരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വടക്കൻ കേരളത്തിലൊക്കെ കാര്യമായ മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് ന്യൂനമർദ്ദത്തിന്റെ ഫലമായി മധ്യ തെക്കൻ കേരളത്തിലും ന്യൂനമർദ്ദ ബാധ്യത ഫലമായി വടക്കൻ കേരളത്തിലും കാര്യമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. 3-ാം തീയതി വരെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 16-നൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു സന്നാഹങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ അടുത്ത ആഴ്ചയോടുകൂടി അടുത്തൊരു ന്യൂനമർദ്ദം കൂടി നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ. പക്ഷേ അതായത് ന്യൂനമർദ്ദങ്ങളുടെ വരവാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഈ ന്യൂനമർദ്ദത്തിൻ്റെ സഞ്ചാരപഥ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് അപകടത്തിലാണ്. കനത്ത ജാഗ്രത വേണം എന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. PG തലമേഞ്ചല്ല, ഒരുപാട് പുതിയ ശാസ്ത്രീയ പേരുകളൊക്കെ നമ്മൾ പ്രേക്ഷകരെ, ജനങ്ങളെ പഠിപ്പിച്ചു, അത് കാത്തിരിക്കുകയാണ് ഓരോരുത്തരും.